വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത നടനാണ് മമ്മൂട്ടി. എന്ത് കാര്യവും വളരെ ശ്രദ്ധയോടും കാര്യഗൗരവമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരദൊരുക്കിയ ചിത്രം ഭീഷ്മപർവം റിലീസിന് ഒരുങ്ങുകയാണ്. February 11 ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു ടീസർ. ഇപ്പോഴിതാ വിവാദത്തിന് വഴിയൊരുക്കുകയാണ് ഭീഷ്മപർവം ടീസർ. ടീസറിൽ മമ്മൂട്ടിയുടെ പേരെഴുതി കാണിക്കുന്ന ഭാഗമാണ് ചർച്ചയായിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നതിന് പകരം പത്മശ്രീ മമ്മൂട്ടി എന്നാണ് ടീസർ എഴുതിയിട്ടുള്ളത്. ഇതാണ് വിവാദത്തിന് കാരണം. രാജ്യം നൽകിയ ബഹുമതികൾ കച്ചവട താല്പര്യത്തോടെ ഉപയോഗിക്കരുതെന്ന ചട്ടം നിലവിലുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിന് നിയമസാധ്യതയുമില്ല. Article 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നതാണ് ഇവിടെ ചർച്ചയാവുന്നത്. ഇതനുസരിച്ച് ഭാരതരത്ന, പത്മ അവാർഡുകൾ തുടങ്ങിയവ പേരിന് മുൻപോ ശേഷമോ ഉപയോഗിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ അത് പിൻവലിക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട്. രാഷ്ട്രപതിക്ക് പുരസ്കാരങ്ങൾ റദ്ദാക്കാനും അസാധുവാക്കാനും സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ പുരസ്കാരം സ്വീകരിച്ചയാൾ അത് തിരികെ നൽകേണ്ടി വരും. 2013 തെലുങ്ക് സിനിമാ നടനും നിർമ്മാതാവുമായ മോഹൻ ബാബുവിനോടും നടൻ ബ്രഹ്മദത്തനോടും പുരസ്കാരം തിരികെ നൽകാൻ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ദനീകൈന എന്ന തെലുങ്ക് സിനിമയിൽ പേരിനൊപ്പം പത്മശ്രീ ഉപയോഗിച്ചതിനെ തുടർന്നാണിത്. പത്മശ്രീ ദുരുപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ എൻ ഇന്ദ്രസേന റെഡ്ഡി സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ചീഫ് ജസ്റ്റിസ് കല്യാൺ ജ്യോതി സെൻ ഗുപ്ത, ചീഫ് ജസ്റ്റിസ് PV സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം പരാമർശിച്ചത്. ദൈനികൈന റെഡ്ഡി എന്ന തെലുങ്ക് സിനിമയിൽ പേരിനൊപ്പം താരങ്ങൾ പത്മശ്രീ ഉപയോഗിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ടീസറിന് മുൻപിൽ പത്മശ്രീ എന്ന് ഉപയോഗിച്ചതിന് പിന്നാലെ മമ്മൂട്ടിയുടെ പത്മശ്രീ തിരിച്ചെടുക്കുമോ എന്ന ചർച്ചയിലാണ് ആരാധകർ. 2.95 മില്യൺ കാഴ്ചക്കാരെയാണ് ആദ്യ 24 മണിക്കൂർ ടീസറിന് ലഭിച്ചത്. 24 മണിക്കൂർ കൂടുതൽ കാഴ്ചക്കാരെ നേടിയ ടീസറുകളിൽ മലയാളത്തിൽ രണ്ടാം സ്ഥാനം ഭീഷ്മപർവത്തിനാണ്. ഒന്നാം സ്ഥാനം അഡാർ ലവ് എന്ന സിനിമയ്ക്കാണ്. അമൽ നീരദും ദേവദത്ത് ഷാജിയും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ നെടുമുടി വേണു, KPC ലളിത, താബു, ഫർഹാൻ ഫാസിൽ, ഷൈൻ ടോം ചാക്കോ, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഫാസി, ദിലീഷ് പോത്തൻ, അബു സലീം തുടങ്ങിയ നിരവധി പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. ആനന്ദ് സി ചന്ദ്രനാണ് ഛായാഗ്രഹണം. സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാം. ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, വിനായക് ശശികുമാർ ആണ്. എഡിറ്റിംഗ് വിവേക് ഹർഷൻ, അമൽ നീരദും ദേവദത്ത് ഷാജിയും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അഡീഷണൽ സ്ക്രിപ്റ്റ് രവിശങ്കർ, അഡീഷണൽ ഡയലോഗ്സ് R. ജയമുരുകൻ എന്നിവർ ചേർന്നാണ് ചിത്രം പൂർത്തിയാക്കുന്നത്.